സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെ ഗവർണർ നിയമിച്ചത് ചോദ്യം ചെയ്ത് സർക്കാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ മറ്റേതെങ്കിലും സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർക്കോ PVCമാർക്കോ ചുമതല നൽകുകയാണ് പതിവെന്നാണ് സർക്കാരിന്റെ വാദം. ജോഷി കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ജോഷി, ഗുഡ് മോർണിംഗ്. ഈ സർവകലാശാല വൈസ് ചാൻസലർമാരുമായൊക്കെ ബന്ധപ്പെട്ടുള്ള കോടതി നടപടികളിൽ സർക്കാരിന് അല്പമെങ്കിലും പ്രതീക്ഷയുള്ള കേസുകളിൽ ഒന്നാണ് ഇത്. ഇന്ന് എപ്പോഴാണ് കേസെടുക്കുക? എന്തൊക്കെ പ്രതീക്ഷിക്കാം? അബ്ജോദ്, ഇന്ന് ഉച്ചയ്ക്ക് 1:45 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഈ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചാൻസലറായ ഗവർണറോട് ഗവർണറോട് കോടതി പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് ഈ സിസ തോമസ് എന്ന പേരിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ്. അതായത് ഗവർണർ പറയുന്നത് തനിക്ക് സർക്കാർ ചില ശുപാർശകൾ തന്നു, ആ ശുപാർശകളിലുള്ള പേരുകാർ അവർ യോഗ്യരാണ് എന്ന് തോന്നിയില്ല, അതുകൊണ്ടാണ് അത് തള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ പോലും ഗവർണറോട് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ വൈസ് ചാൻസലറായി സിസ തോമസ് എന്ന പേര് ആരാണ് നിർദ്ദേശിച്ചത്, എങ്ങനെയാണ് ഗവർണറുടെ മുൻപിലേക്ക് സിസ തോമസിന്റെ പേര് വന്നത്, എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്. സിസ തോമസിന് യോഗ്യതയില്ല എന്നൊന്നും കോടതി പറയുന്നില്ല, മറിച്ച് സിസ തോമസിന് സീനിയോറിറ്റിയാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതായത് സിസ തോമസിനേക്കാൾ സീനിയോറിറ്റിയുള്ള മറ്റാളുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത് എന്നാണ് കോടതി പറയുന്നത്. ഇക്കാര്യത്തിൽ ചാൻസലറായ ഗവർണറുടെ തെരഞ്ഞെടുപ്പ് നീതിപൂർവവും ഒപ്പം തന്നെ ചട്ടങ്ങൾ പാലിച്ചുമായിരുന്നോ എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായ നടപടികൾ ഇന്ന് കോടതിയിലുണ്ടാവും. മാത്രമല്ല, ഈ കാർഷിക സർവകലാശാല VC ആയിട്ട് ഈ താൽക്കാലിക ചുമതല ഈ ഭക്ഷ്യ ഉൽപാദന കമ്മീഷണർ ഇഷിത റോയ്ക്ക് നൽകിയ ഗവർണറുടെ നടപടിയും ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജിയിലൂടെ ചോദ്യം ചെയ്യപ്പെടും. രണ്ട് സമാനമായ സാഹചര്യമാണ്. കേസെടുക്കട്ടെ, നമുക്ക് നോക്കാം കോടതി എന്ത് തീർപ്പിലേക്കാണ് എത്തുക എന്ന്. ഇന്ന് ഉത്തരവുണ്ടാകുമോ എന്നതൊക്കെ പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ്.